ഇന്ന് ഞാൻ ഓണസദ്യയിലെ പയറു മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ വള്ളുവനാട്ടുകാർ ഇതിനെ പയറുപ്പേരി എന്നാണ് പറയാറ്. ഇതിനായി നാടൻ പയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത്. ഇതിൽ കുറച്ച് ഇതുപോലെ മണിയുള്ള പയറും ഉണ്ടായിരുന്നു, അത് കാരണം ഇങ്ങനെ തോല് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത്. ബാക്കിയുള്ള ഇതേപോലെ കട്ട് ചെയ്തെടുത്തത്. ഒട്ടും വിഷമയമില്ലാത്ത നമ്മുടെ നാട്ടിലെ നാടൻ പയറാണിത്. ഇതിപ്പോൾ ഒരു കെട്ടാണ് എനിക്ക് കിട്ടിയത്. അത് നന്നാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പുണ്ട് ഇപ്പോൾ ഇത്. ഈ പയറിനെ ചില നാട്ടിൽ ഇതിനെ അച്ചിങ്ങ പയറെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ സാധാ പയറെന്നാ പറയാറ്, പച്ചപ്പയറെന്നാ പറയാറ്. സാധാരണ നമ്മൾ ഓണസദ്യയിൽ ഒന്നുകിൽ പയറും മെഴുക്ക് പുരട്ടി, അത് നാട്ടുമ്പുറങ്ങളിൽ നമുക്ക് ഈ സമയത്ത് എന്തായാലും നല്ല നാടൻ പയർ കിട്ടുന്ന സമയമാണ്. ഈ മഴക്കാലത്ത് നല്ല നാടൻ പയർ കിട്ടുന്ന സമയമായതുകൊണ്ട് നമ്മൾ പയറെടുക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ക്യാബേജ് തോരനാണ് സാധാരണ സദ്യയിൽ ഉണ്ടാക്കാറ്. ഇതിപ്പോ ഞാൻ എനിക്ക് പയർ കിട്ടിയത് കാരണം നിങ്ങൾക്കിത് കാണിച്ചു തരാന്ന് വെച്ചു. പിന്നെ ഇതിലേക്കായി 6 ചെറിയ ഉള്ളി ചതച്ചെടുത്തത്, 2-3 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 വറ്റൽമുളക്. ഇത് നമുക്ക് നാളെയായി കട്ട് ചെയ്തിടാം. ഇതിപ്പോ വളരെ കുറച്ച് പയറ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനാവശ്യമായ സാധനങ്ങളാണ് ഇത്. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ അളവൊക്കെ കുറേശ്ശെ കൂട്ടിയാൽ മതി. അപ്പൊ ഇനി നമുക്ക് പയറും മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോ ഈ പയറ് ഇതേപോലെ ഒരു പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോ 2 കപ്പ് പയറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടാം. ഇതിനു ശേഷം നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെക്കാം. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തുറന്നു നോക്കാം. ഈ പയറിന് അധിക നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവുള്ളൂ. ഇപ്പൊ വേവ് കറക്റ്റ് ആണ്, 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കാം. ഇനി ഇത് വറുത്തിടാൻ നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഈ വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് കൂടുതൽ രുചി നൽകുക. ഇനിയിപ്പോ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഉള്ളി എടുക്കാവുന്നതാണ്. ഒപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പൊ ഉള്ളി ഏകദേശം പകുതി മൂപ്പായി കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ആ പച്ച മണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. എണ്ണ കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പയർ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത്രയും നേരം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടത്, ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കട്ടെ. എല്ലാം കറക്റ്റ് ആണ്. ഇനി ഇവിടുത്തെ വെള്ളം ഒന്ന് വറ്റിയാൽ മതി. വെള്ളം ഒട്ടുമില്ലാതെ ഇതേപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പൊ നമ്മുടെ നാടൻ പയറ് മെഴുക്ക് പുരട്ടി റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ വള്ളുവനാട്ടുകാർ ഇതിനെ പയറുപ്പേരി എന്നാണ് പറയാറ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഓരോ ദിവസത്തെയും പുതിയ റെസിപ്പിയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.